കഴിഞ്ഞ ആഴ്ചയിലെ പ്രധാന ചർച്ച കണ്ടാൽ എല്ലാവരും കൂടി മരണപരിഷ്കാര കമ്മീഷൻ്റെ ചെയർമാനായി മരണമടഞ്ഞ മാണി സാറിൻ്റെ മകൻ ജോസ് കെ മാണിയെ അവരോധിക്കുന്ന കാഴ്ചയാണ് കണ്ടത് ജോസ് കെ മാണി ജൂലൈ ഒന്നിന് രാജ്യസഭയിൽ നിന്നും വിരമിക്കുമ്പോൾ വേലയും കൂലിയുമില്ലാതെ നടക്കുന്നത് കാണാൻ ഇവന്മാർക്ക് വലിയ വിഷമം അതുകൊണ്ടൊരു പണി ഇരിക്കട്ടെ എന്ന് മരണപരിഷ്കാര കമ്മീഷൻ ചെയർമാനാക്കാൻ തീരുമാനിച്ചത് പണ്ട് വി എസ് അച്യുതാനന്ദൻ ഇരുന്ന സീറ്റാണെന്നാണ് അതിന് മേനി പറയുന്നത് വി എസ് അവിടെ ഇരുന്നാൽ പിന്നെ ആ കസേരയുടെ വില ഇന്ത്യൻ പ്രസിഡൻ്റിൻ്റെ കസേരയുടെ അത്രയും വില വരും അത് ഏത് കസേരയിൽ ഇരുന്നാലും ഇതുപോലെ വ്യാജ പ്രചരണങ്ങൾ അഴിച്ചുവിട്ട ഒരാളെ മൂലക്കിരുത്താൻ മലയാളികളെ കഴിഞ്ഞേ ഉള്ളൂ ഇതെല്ലാം പറഞ്ഞു പറഞ്ഞ് ജോസ് മരണപരിഷ്കാര കമ്മീഷൻ്റെ തലപ്പത്തെത്തി എന്ന പ്രതീതി ജനിപ്പിക്കാൻ യുവന്മാർക്ക് പറ്റി ജോസ് എന്താ മര ആരെങ്കിലും ഒരു ക്യാബിനറ്റ് റാങ്കോടുകൂടി ഒരു കോർപ്പറേഷൻ ചെയർമാൻ്റെ സ്ഥാനം വെച്ച് നീട്ടിയാൽ അതിൽ കയറിയിരുന്ന് ജീവിതം തീർക്കാൻ ജോസിനെ അപമാനിച്ച് കഴിയാത്തവരുടെ അവസാനത്തെ അടവാക്കാൻ സാധ്യതയില്ല ഇനിയും പുതിയ പുതിയ ഇനങ്ങൾ പുറത്തിറങ്ങും ഒരു അധികാരമോഹിയാണെന്ന് സ്ഥാപിക്കാനാണ് ഇതുപോലെയുള്ള ഇറക്കുകളൊക്കെ ഇറക്കുന്നത് രണ്ടാം പണറായി മന്ത്രിസഭ അധികാരം ഏറ്റവും ആദ്യ യോഗത്തിൽ ഇടതുമുന്നണിയായി തങ്കത്തളികയിൽ വെച്ച് നീട്ടിയതാണ് ഈ മരണപരിഷ്കാരം അത് വേണ്ടായെന്ന് ജോസ് അന്നേ തന്നെ പറഞ്ഞതാ തുടർന്ന് വന്ന ഒഴിവിൽ രാജ്യസഭയിലേക്ക് ജോസിനെ നിർദ്ദേശിച്ചപ്പോൾ അതും ജോസ് വേണ്ടയെന്ന് പറഞ്ഞിരുന്നു അന്ന് പിണറായിയുടെ നിർദ്ദേശപ്രകാരം കൊടിയേരി ബാലകൃഷ്ണൻ പിതൃസഹജമായ സ്നേഹത്തോടെ ജോസിനെ ഉപദേശിച്ചു മാത്രമല്ല ജോസ് അല്ല എങ്കിൽ രാജ്യസഭ ഏറ്റെടുക്കുമെന്ന് അറിയിക്കുകയും ചെയ്തു അതുപ്രകാരമാണ് ജോസ് രാജ്യസഭയിലെത്തിയത് ഈ ചർച്ചകൾക്കൊക്കെ വഴിമരുന്നിട്ടത് ജോസ് രണ്ടായിരത്തി പതിനെട്ടിൽ രാജ്യസഭ ഏറ്റെടുത്തത് മുതലാണ് ഒരു വർഷം ലോക്സഭാ അംഗത്വം ബാക്കി നിൽക്കേ രാജ്യസഭ ഏറ്റെടുത്തതാണ് ജോസിൻ്റെ ജീവിതത്തിൽ കാണിച്ച ഏറ്റവും വലിയ മണ്ടത്തരം പക്ഷേ അത് പി ജോസഫ് ജോസിൻ്റെ തലയിൽ കയറ്റി വെച്ചതാണെന്ന് എത്ര പേർക്കറിയാം രണ്ടായിരത്തി പത്തൊമ്പതിൽ ലോക്സഭയുടെ കാലാവധി തീരുമ്പോൾ പിന്നീട് മത്സരത്തിന് മുതിരാതെ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ പാർട്ടി വൈസ് ചെയർമാൻ എന്ന നിലയിൽ കേരളം മുഴുവൻ ഓടി നടന്ന് പാർട്ടിയെ ശക്തിപ്പെടുത്തുക എന്നതായിരുന്നു ജോസിൻ്റെ പ്ലാൻ പക്ഷേ പാർട്ടിയുടെ സമന്നത നേതാക്കളായ കെ എം മണിയോടും പി ജെ ജോസഫിനോടും ഇക്കാര്യം സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതിനിടയിലാണ് ചരൽക്കുന്നിൽ വെച്ച് യു ഡി എഫ് മുന്നണിയിൽ നിന്നും പുറത്തു പോകാനുള്ള തീരുമാനവും തിരികെ യു ഡി എഫിൽ ചേരാനുള്ള തീരുമാനവും വന്നത് ആ തീരുമാനത്തിനിടയിൽ കേരള കോൺഗ്രസ്സിന് അവകാശപ്പെട്ട രാജ്യസഭ അവർക്ക് തന്നെ കൊടുക്കാൻ മുന്നണിയും തീരുമാനിച്ചു ഇന്ന് ഒഴിവ് വരുന്ന രാജ്യസഭയിൽ ഒന്നാം സീറ്റിന് സി പി എം അവകാശം പറയുന്ന പോലെയല്ല സി പി എമ്മിന് സ്വന്തമായി അറുപത്താറ് എം എൽ എമാരുണ്ട് ജയിക്കാൻ നാൽപ്പത്തഞ്ച് പേരുടെ പിന്തുണ മതി അന്നത്തെ സ്ഥിതി അതല്ല കോൺഗ്രസിന് ഒറ്റയ്ക്ക് ജയിക്കാനുള്ള ആൾബലമില്ല ഇരുപത്തിരണ്ട് പേരേ ആകുള്ളൂ അതെങ്ങനെയാണ് മുഖ്യമന്ത്രിയാകാൻ ഓടി നടന്നവർക്ക് പരസ്പരം ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ കാലുവാരാനല്ലേ അറിയൂ അല്ലാതെ ഒരാളെ ജയിപ്പിക്കാൻ അറിയില്ലല്ലോ മുന്നണി മാണി ഗ്രൂപ്പിൻ്റെ അവകാശവാദം മുഖവിലയ്ക്കെടുത്താണ് സീറ്റ് മാണി ഗ്രൂപ്പിന് അനുവദിച്ചത് ഇതോടെ കഴിഞ്ഞ് എട്ട് വർഷമായി തക്കം പാർത്തിരുന്ന പി ജെ ജോസഫ് പണി ആരംഭിച്ചു എങ്ങനെയും ജോസിനെ ഇവിടെ നിന്നും അകറ്റി നിർത്തണം ഓടിക്കണം ഇവിടുന്ന് ജോസ് രണ്ട് വർഷം പാർട്ടി പരിപാടിയുമായി ഇറങ്ങിയാൽ തനിക്ക് പിന്നെ രക്ഷയില്ല മാണിസാറിൻ്റെ കാലം കഴിയാറായി രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പാർലമെൻ്ററി പാർട്ടി ലീഡറാക്കണമെങ്കിൽ ഇപ്പോഴേ ജോസിനെ തര തടയിടണം അതിലുപരിയായി രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ യു പി എ അധികാരത്തിൽ വരുമ്പോൾ മന്ത്രിസ്ഥാനം കൈയെടുക്കണം ഓരോരോ മോഹങ്ങളെ ഒപ്പം പാർട്ടി കൈപ്പിടിയിൽ ഒതുക്കുകയും വേണം അതിന് ലോക്സഭാ അംഗത്വം കൂടെ വേണം ലോക്സഭ കിട്ടണമെങ്കിൽ ഇപ്പോഴത്തെ അവകാശ കെട്ടുകിട്ടിക്കണം അതിനുള്ള ഏക വഴി രാജ്യസഭ ജോസിന് കൊടുത്ത് ഒഴിവാക്കണം പാർട്ടിയിൽ ഭിന്നിപ്പുണ്ടാക്കണം അന്ന് സർവാധികാരികനായ കാര്യസ്ഥനായ ജോയി എബ്രഹാമിനെ മുന്നിൽ നിർത്തി ജോസഫ് കളിച്ചു അല്ലെങ്കിലും ഭീഷ്മരെ ഒഴിവാക്കാൻ ശിഖണ്ഡിയെ തന്നെയാണല്ലോ പുരാണത്തിൽ മുന്നിൽ നിർത്തിയത് രാജ്യസഭ ജോയിക്ക് കൊടുക്കണം അല്ലെങ്കിൽ മാണിസാറോ ജോസോ ഏറ്റെടുക്കണം ഏതായാലും മാണിസാർ എടുക്കില്ലെന്നറിയാം ജോയി ഇടഞ്ഞ് നിൽക്കുന്ന കാലവുമാണ് ആ ചതിക്കുഴിയിൽ ജോസഫ് മാണിസാറിനെ വീഴ്ചു പി ജെ ജോസഫ് തന്നെയാണ് കരിങ്ങോടയ്ക്കൽ തറവാടിൻ്റെ മുറ്റത്ത് നിന്ന് ജോസിനെ രാജ്യസഭാ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത് അങ്ങനെ രാജ്യസഭ ജോസിൻ്റെ തലയിലായി പക്ഷേ പാർട്ടി പിളർന്നപ്പോൾ ശാപം ഉപകാരമെന്ന് പറഞ്ഞതുപോലെ അതും ജോസിന് ഗുണം ചെയ്തു രണ്ട് എം പിമാരും ജോസിൻ്റെ പക്ഷത്താണെന്നത് പാർട്ടിയും ചിഹ്നവും ലഭിക്കാൻ ഏറെ സഹായിച്ചു പക്ഷേ ഈ സംഗതി പുറത്തറിയുന്നില്ല അതുകൊണ്ട് ജോസ് ഒരധികാരമോഹിയാണെന്ന ചീത്തപ്പേരുണ്ടാക്കാൻ ഒരുപാട് സഹായിച്ചു അതൊഴിവാക്കാനാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ രാജ്യസഭ വേണ്ട എന്ന് പറഞ്ഞത് അപ്പോഴും സി പി എമ്മിൻ്റെ വാക്ക് അവിടെ കിടക്കുന്നു ജോസിനല്ലായെങ്കിൽ സീറ്റില്ല എന്ന വ്യവസ്ഥ കേരള കോൺഗ്രസ് പ്രതിനിധി ഒഴിഞ്ഞ രാജ്യസഭാ സീറ്റ് മാണി തന്നെ എന്നായിരുന്നു അവർ മുന്നണിയിലേക്ക് വരാനുള്ള ധാരണ കൊടിയേരി അത് പിതൃസ്ഥാനത്തിരുന്ന് തന്നെ ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം അത് അനുസരിക്കേ ജോസിന് വഴിയുണ്ടായിരുന്നുള്ളൂ അത് തന്നെയാണ് ഇനിയും നടക്കാൻ പോകുന്നത് ജോസ് നിയമസഭ കാണും വരെ ഇത് തുടരും കാരണം വാക്ക് നൽകിയിരിക്കുന്നത് സി പി എം ആണ് അവർ വിശ്വസിച്ചാൽ ചതിക്കില്ല ഇതിനിടയിലാണ് മരണപരിഷ്കാരവുമായി ചിലർ കളത്തിലിറങ്ങിയത് അവരുടെ ആവശ്യം ജോസിനെ മൂലയ്ക്കിരുത്തുക എന്നത് മാത്രമാണ് പക്ഷേ ആ പരിപ്പ് ജോസിൻ്റെ അടുപ്പിൽ വേവില്ല ജോസിനറിയാം ശരിയേത് തെറ്റേതെന്ന് ഒന്നുമല്ലെങ്കിലും മാണിസാറിൻ്റെ മകനല്ലേ